ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്രിസ്തു ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന ചരിത്രകഥയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സൗഖ്യമാക്കിയ ശേഷം ആദ്യമായിട്ട് താൻ സ്വന്തം കാലിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെല്ലുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നാം കണ്ടത്. അതിനുശേഷം ഈ മുടന്തനെ സൗഖ്യമാക്കിയ പത്രോസിനെയും യോഹന്നാനെയും നോക്കി ജനങ്ങൾ വളരെ ആശ്ചര്യത്തോടെ നിന്നപ്പോൾ പത്രോസും യോഹന്നാനും അവരുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് അവരോട് സംസാരിക്കുന്നതും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല ഞങ്ങൾ സൗഖ്യമാക്കിയത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തുകയാണ് എന്ന നിലയിൽ അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നത് നാം കണ്ടു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെ പേരിൽ ഒരിക്കലും അവർ ക്രെഡിറ്റ് എടുക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾ ക്രൂശിച്ചു വന്ന നസ്രായനായ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്നുള്ളതാണ് പത്രോസും യോഹന്നാനും അവിടെ പ്രസംഗിച്ചത്. തുടർന്ന് അവർ പറഞ്ഞു, ദൈവം ഉയർപ്പിച്ച നസ്രായനായ യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷികളായ ആളുകളാണ് തങ്ങളെന്ന് അവരോട് പറഞ്ഞു. അതിനുശേഷം തങ്ങളുടെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന മഹത്തായ സുവിശേഷം ആ ജനത്തോട് പത്രോസും യോഹന്നാനും പ്രസംഗിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ ദേവാലയത്തിൽ നിന്നുകൊണ്ട് അനേക ജനങ്ങളെ ഉപദേശിക്കുന്ന സമയത്ത് ദേവാലയത്തിലെ സദൂക്യരായ മനുഷ്യരും പടനായകരും പത്രോസിനെയും യോഹന്നാനെയും പിടികൂടുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 31 വരെയാണ്. വളരെ സാധാരണക്കാരായ പത്രോസും യോഹന്നാനും അനേക ജനങ്ങളെ ഉപദേശിക്കുകയും അവരെല്ലാം വിസ്മയം പൂണ്ട് അവരുടെ ഉപദേശം കേട്ടു നിൽക്കുകയും ചെയ്തപ്പോൾ സദൂക്യർക്കും ദേവാലയത്തിലെ പുരോഹിതന്മാർക്കും അല്പമല്ലാത്ത നീരസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഇവരോട് ദേഷ്യം തോന്നിയ സദൂക്യർ പടനായകരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ രണ്ട് മനുഷ്യരെയും പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ അധ്യായത്തിലെ തുടക്കത്തിൽ നാം കാണുന്നത്. സന്ധ്യ ആയതുകൊണ്ട് ഇരുവരെയും അന്ന് തടവിലാക്കി പിറ്റേ ദിവസം ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഇരുവരെയും നിർത്തുന്ന കാഴ്ചയാണ് 4-ാം അധ്യായത്തിൻ്റെ തുടർച്ചയിൽ നാം കാണുന്നത്. മൂപ്പന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും പുരോഹിത വർഗത്തിലെ കുടുംബത്തിലെ എല്ലാ ആളുകളും അങ്ങനെ സന്നിധ്യം സംഘത്തിലെ എല്ലാ മനുഷ്യരും കൂടി ചേർന്ന് അവരുടെ നടുവിൽ അപ്പോസ്തലനായ പത്രോസിനെയും യോഹന്നാനെയും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ആദിമസഭ രൂപപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്ന രണ്ട് ദൈവമനുഷ്യരാണ് പത്രോസും യോഹന്നാനും. കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ച സമയത്ത് ന്യായാധിപ സംഘം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഭയപ്പെട്ട് പേടിച്ച് വിരണ്ട ഒരു പത്രോസിനെയാണ് നാം കണ്ടത്. ചില സ്ത്രീകളുടെ മുന്നിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ ഭീരുവായ പത്രോസിൽ നിന്ന് ഇന്ന് ഈ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന പത്രോസ് വളരെ ശാന്തനും ധൈര്യശാലിയും ആയി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു മാറ്റം വന്നത്? നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിൽ മറ്റ് ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം വരാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ സ്വന്തം കണ്ണാൽ കണ്ടു. അതുമാത്രമല്ല, യേശുക്രിസ്തു അവർക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് അവർ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യത്തിലാണ് അവർ ഒരു പുതിയ ജീവിതം ആരംഭിച്ചത്. അങ്ങനെ വളരെ സൗമ്യനായി ധൈര്യത്തോടുകൂടെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ പത്രോസും യോഹന്നാനും നിൽക്കുകയാണ്. അതിനുശേഷം ന്യായാധിപ സംഘം അവരോട് ചോദിച്ചു, ഏത് ശക്തിയിലാണ് അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഈ അത്ഭുതം മുടന്തനായ മനുഷ്യന് ചെയ്തതെന്ന്. അപ്പോൾ വളരെ സൗമ്യതയോടെ മൂപ്പന്മാരെയും പ്രമാണിമാരെയും അതിസംബോധന ചെയ്തുകൊണ്ട് പത്രോസ് വാതുറന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ആ മുടന്തനായ മനുഷ്യന് ഞങ്ങൾ സൗഖ്യം കൊടുത്തത്. അതിനുശേഷം വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെയെന്നും പത്രോസ് കൂട്ടിച്ചേർക്കുകയാണ്. തുടർന്ന് പത്രോസ് പറയുന്ന ഒരു വാക്യം വളരെ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. അദ്ദേഹം ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പറയുകയാണ്, നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ന്യായാധിപ സംഘം എന്ന് പറയുന്നത് അധികാരവർഗമാണ്. ദൈവവചനം ആഴത്തിൽ അറിയുന്ന ആളുകളാണ്, ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളുകളാണ്, ദൈവാലയത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളുകളാണ്. മറുവശത്ത് നിൽക്കുന്ന ശിഷ്യന്മാരാകട്ടെ അവർ മുക്കുവരായിരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. എന്നാൽ വളരെ ധൈര്യത്തോടുകൂടെ ഒട്ടും ചഞ്ചലപ്പെടാതെ
പത്രോസ് അവരുടെ മുന്നിൽ ദൈവത്തിൻ്റെ സാക്ഷിയാകുന്ന മനോഹരമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. പത്രോസ് പറയുകയാണ്, മറ്റൊരുത്തിനും രക്ഷയില്ല. ആരോടാണ് പറയുന്നത്? ദൈവവചനം നന്നായി അറിയാവുന്ന പ്രഗത്ഭരായ മനുഷ്യരോടാണ് പറയുന്നത്, അധികാരവർഗത്തോടാണ് പറയുന്നത്. പണ്ട് ഇതേ അധികാരവർഗത്തിന് മുന്നിൽ ഭയന്ന് നിന്നിരുന്ന ഈ മനുഷ്യൻ ഇന്ന് വളരെ ധൈര്യത്തോടെ പറയുകയാണ്, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത്ര മനോഹരമായി സുവിശേഷം അറിയിക്കുവാൻ പത്രോസിനാകുമെന്ന് ഒരുപക്ഷെ ആരും കരുതി കാണില്ല. ധൈര്യമില്ലാതിരുന്ന പത്രോസ് പറയുകയാണ്, മറ്റാരിലും രക്ഷയില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർ രക്ഷിക്കപ്പെടുവാനായി, മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി മറ്റൊരു നാമമില്ല എന്നുള്ളൊരു വസ്തുത നാം മനസ്സിലാക്കണം. ലോകത്തിൽ ഒരു മനുഷ്യർക്കും മനുഷ്യരുടെ രക്ഷയ്ക്ക് കാരണമായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പല ആളുകളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ രക്ഷകനായി ഒരേ ഒരാൾ മാത്രമുള്ളൂ. പത്രോസ് പരിചയപ്പെടുന്ന, ബൈബിൾ പരിചയപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് വളരെ പ്രമുഖരായ മനുഷ്യരോട് പത്രോസ് സുവിശേഷം അറിയിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം മാത്രം ഭൂമിയിൽ, അത് നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമം. പഠിപ്പില്ലാത്തൊരു സാമാന്യരുമായ ഈ ശിഷ്യന്മാർ വളരെ ധൈര്യത്തോടെ ഇത് സംസാരിച്ചപ്പോൾ ഒരു ആശ്ചര്യം മാത്രമാണ് കേട്ടുനിന്ന ന്യായാധിപ സംഘത്തിൻ്റെ മുഖത്ത് വന്നത്. അവർ പത്രോസ് പറഞ്ഞ രക്ഷകനെ കണ്ടെത്തുവാനോ അവനിൽ വിശ്വസിക്കുവാനോ തയ്യാറാകുന്നില്ല. തിരുവെഴുത്തുകളെ പരിശോധിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മക്കളായി തീരുവാനൊന്നും അവർ താല്പര്യം കാണിച്ചില്ല. അവർ ഈ രണ്ടുപേരെയും പുറത്താക്കി ഇവർക്ക് എന്ത് ചെയ്യാം, എന്ത് ശിക്ഷ കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായി ലോകരക്ഷകനെ വരച്ച് കാണിച്ചിട്ടും, അറിവുള്ളവരായിരുന്നിട്ടും അധികാരമുള്ളവരായിരുന്നിട്ടും സമൂഹത്തിലെ പ്രമുഖരായിരുന്നിട്ടും അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ഹൃദയം ഇരുളടഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ന്യായാധിപ സംഘത്തിൽ നിന്ന് പത്രോസിനെയും യോഹനാനെയും പുറത്താക്കി അവരൊരു ആലോചന യോഗം കൂടി. ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? എന്താണ് ഇവർക്ക് വിധിക്കേണ്ടത്? ജന്മന മുടുന്തനായ മനുഷ്യൻ സൗഖ്യപ്പെട്ട് അവരുടെ നടുവിൽ നിൽക്കുന്നതുകൊണ്ട് ജനങ്ങളെ പേടിച്ച് വലിയ ശിക്ഷയൊന്നും വിധിക്കുവാൻ അവർ തീരുമാനിച്ചില്ല. അവർ തീരുമാനിച്ചത് ഇങ്ങനെയാണ്, ഇനി ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുതെന്ന് തർജ്ജനം ചെയ്ത് വിടാം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടി അവരെ വീണ്ടും വിളിക്കുകയും ഈ കാര്യം അവരോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇനി ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്, ഉപദേശിക്കരുതെന്ന് കേട്ട പത്രോസും യോഹന്നാനും തിരിച്ചവർക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു മറുപടിയാണത്. ഇങ്ങനെയാണ് പത്രോസും യോഹന്നാനും പറഞ്ഞത്, ദൈവത്തേക്കാൾ ആദ്യം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുന്നിൽ ന്യായമാണോ? നിങ്ങളത് വിധിക്കുക എന്നാണ് പത്രോസ് പറയുന്നത്. ദൈവത്തേക്കാൾ ആദ്യം മനുഷ്യനെ അനുസരിക്കുന്നത് ന്യായമല്ല എന്നുള്ള ഒരു വലിയ വസ്തുതയാണ് വളരെ ധൈര്യത്തോടുകൂടെ പത്രോസ് പറയുന്നത്. അതുമാത്രമല്ല, പത്രോസും യോഹന്നാനും തുടരുകയാണ്, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിപ്പാതിരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹം അനുഭവിച്ച ആളുകൾക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഒരിക്കലും ജീവിതത്തിൽ സാധിക്കില്ല. നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആളുകളാണോ? യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മക്കളായ എല്ലാ മക്കളും ഏത് പ്രതിസന്ധിയിലും തളരാതെ കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ആളുകളാകും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. കാരണം എന്താണ്? അതാണ് മാനവരാശിക്ക് രക്ഷയ്ക്കായി ദൈവം വച്ചിരിക്കുന്ന ദൂത്. അതുകൊണ്ട് ഒരു സംഘത്തിന് മുമ്പിലും ഒരു അധികാരവർഗത്തിന് മുമ്പിലും തല താഴ്ത്താതെ ധൈര്യസമേതം ഇവരും പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടതാണ്, അവൻ്റെ ഉയർപ്പ് ഞങ്ങൾ കണ്ടതാണ്. ആ ഉയർപ്പ് കണ്ട ഞങ്ങൾക്ക് അവനെക്കുറിച്ച് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയില്ല. എത്ര ധൈര്യശാലിയായിട്ടാണ് പത്രോസ് മാറിയതല്ലേ. ഒരു സ്ത്രീയുടെ മുന്നിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ആ തള്ളിപ്പറയൽ മൂന്ന് വട്ടം ആവർത്തിക്കുകയും ചെയ്തു. അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് ഭയന്ന് വിറച്ച് നടന്ന പത്രോസ് ഇന്ന് വളരെ ധൈര്യശാലിയായി മാറിയത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിച്ചപ്പോൾ പത്രോസിൻ്റെ ജീവിതം മാറി, യോഹന്നാൻ്റെ ജീവിതം മാറി, ശിഷ്യന്മാരുടെ ജീവിതം മാറി. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാകുമെന്ന്
എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മക്കളായി തീർന്ന നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ വളരാനിടയാകണം. രൂപാന്തരം വരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങളുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ രൂപാന്തരം വരുത്തുക. നിങ്ങൾ ഒരുപക്ഷെ അധൈര്യശാലികളാകാം, പക്ഷേ നിങ്ങളെ ധൈര്യശാലികളാക്കുന്ന മികവുറ്റ ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. തുടർന്ന് ഇവരെങ്ങനെ തർജ്ജനം ചെയ്ത് ന്യായാധിപ സംഘം ഇവരെ വിട്ടയക്കുകയാണ്. ഇവർ അതിനുശേഷം നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇവരുടെ കൂട്ടാളികളായ സഭാമക്കളുടെ അടുക്കലേക്കാണ്. ന്യായാധിപ സംഘത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി അവർ തങ്ങളുടെ കൂട്ടാളികളോട് അറിയിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നറിയോ? അവരെല്ലാവരും ഒരു മനസ്സോടെ ആകാശത്തെയും ഭൂമിയെയും സമുദ്രങ്ങളെയും നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവരങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുമാത്രമല്ല, അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായി. അങ്ങനെ ധൈര്യസമേതം അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തുടർന്നും ജീവിക്കുന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവൻ്റെ സാക്ഷികളാകുവാനും ഉള്ള ഒരു വലിയ ഭാഗ്യമാണ് നമുക്കെല്ലാം ദൈവം തന്നിട്ടുള്ളത്. ഈ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൽ ഏത് മനുഷ്യവർഗത്തിനെ മുന്നിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിലാണ് നാം ഇതെല്ലാം സംസാരിക്കേണ്ടത്. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ഈ പുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്, നിറവിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള, നിറവിലുള്ള ഒരു മനോഹരമായ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുമാത്രമല്ല, ഏത് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. പത്രോസും യോഹന്നാനും ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്നപ്പോൾ, കോടതിക്ക് മുന്നിൽ നിന്നപ്പോൾ, അതും ദൈവവചനത്തിൻ്റെ ഘോഷണത്തിനായി ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കഷ്ടതകളൊക്കെ ദൈവം അറിയാതെയല്ല. ദൈവരാജ്യത്തെ പ്രതി കഷ്ടം അനുഭവിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നിത്യതയിൽ നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ, മറ്റ് അപ്പോസ്തലന്മാരെ പോലെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം. ഈ ഭൂമിയിൽ മനുഷ്യർ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് നാം വിശ്വസിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. അതുകൊണ്ട് നാം നിശബ്ദരായാൽ ഈ ലോകം ഈ സ്നേഹവാനായ, കാരുണ്യവാനായ ദൈവത്തെ അറിയില്ല. അനേക ആളുകൾ നശിച്ചു പോകും, അനേക ആളുകൾ നിത്യനാശത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ മൗനം വലിയ വിലയുള്ള മൗനമാണ്, അത് പാടില്ല. നിങ്ങളുടെ പ്രായം ഏത് തന്നെയാണെങ്കിലും, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കുന്ന ആളുകളായി തീരണം. അങ്ങനെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം പ്രാപിക്കുന്ന ആളുകളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. യേശുക്രിസ്തുവിനെ സാക്ഷിയായി ജീവിച്ചാൽ ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും ഒരുപാട് നന്മകളാണ്, അനുഗ്രഹങ്ങളാണ്, റിവാർഡ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതുമാത്രമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവർ നിത്യനാശത്തിലേക്ക് പോകുന്നത് നമുക്കെങ്ങനെ സഹിക്കാനായിട്ട് കഴിയും? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ബന്ധുക്കൾ, ഇവരൊക്കെ നിത്യനാശത്തിലേക്ക് പോകുന്നത് നമുക്കെങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് കഴിയും കുഞ്ഞുങ്ങളെ? അതുകൊണ്ട് സുവിശേഷമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മറുമരുന്ന്. നിത്യജീവനെ നൽകുന്ന മറുമരുന്ന് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരും ഇവൻ്റെ സാക്ഷികളായി കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ¶¶